അച്ഛനെ ജയിലിലടച്ചപ്പോൾ മകൻ പൊട്ടിക്കരഞ്ഞു. വഴക്കടിച്ചിരുന്ന ഭാര്യ മോഹലസ്യപ്പെട്ടു വീണു. എല്ലാത്തിനും എ പ്ലസ് കിട്ടാത്ത മകനെ പിതാവ് മർദ്ദിച്ച സംഭവത്തിൽ സ്റ്റേഷനിൽ വികാര നിർഭര രംഗങ്ങൾ. SSLC പരീക്ഷയിൽ 3 വിഷയത്തിന് എ പ്ലസ് നഷ്ടമായതിന് പിതാവ് മകനെ മൺവെട്ടികൊണ്ട് മർദ്ദിച്ച സംഭവത്തിൽ കേസെടുത്തതിന് പിന്നാലെ കിളിമാനൂർ പോലീസ് സ്റ്റേഷനിൽ നടന്നത് വികാര നിർഭരമായ രംഗങ്ങൾ. ഭർത്താവിനെ ഒരു പാഠം പഠിപ്പിക്കാനിരുന്ന ഭാര്യ കേസെടുത്തതറിഞ്ഞ് മോഹല്യസപ്പെട്ടു വീണു. മകനാകട്ടെ സ്റ്റേഷനിൽ കരച്ചിലോട് കരച്ചിലു. തിരുവനന്തപുരം കിളിമാനൂരിലായിരുന്നു SSLC 3 വിഷയങ്ങളിൽ എ പ്ലസ് ലഭിച്ചില്ല എന്ന കാരണത്താൽ മകനെ പിതാവ് മൺവെട്ടിയുടെ പിടികൊണ്ട് അടിച്ചത്. മർദ്ദനത്തിൽ മുറിവോ ചതവോ പരിക്കോ ഇല്ലെന്നാണ് സൂചനകൾ. മകന്റെ പഠനകാര്യത്തിൽ പിതാവ് അതീവ ശ്രദ്ധാലുവായിരുന്നു എന്നാണ് വിവരം. സംഭവത്തിൽ പ്രതിയായ പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വീട്ടിൽ കുട്ടിയുടെ അച്ഛനുമായി ഭാര്യ നിത്യവും വഴക്കു പിടിച്ചിരുന്നു. ഭർത്താവിനെ ഒരു പാഠം പഠിപ്പിക്കുക എന്ന് ലക്ഷ്യമിട്ടാണ് അമ്മ പരാതി നൽകാൻ തയ്യാറായത്. പ്രശ്നം ഇത്രത്തോളം മഷളാകുമെന്ന് കരുതിയിരുന്നതുമില്ല. കേസായി ഭർത്താവിനെ റിമാൻഡ് ചെയ്ത് ജയിലിൽ അടയ്ക്കുമെന്നായതോടെയാണ് കേസ് തള്ളിക്കളയണമെന്നാവശ്യപ്പെട്ട് ഭാര്യ രംഗത്തെത്തിയത്. അച്ഛനെ ജയിലിൽ അടയ്ക്കുമെന്ന് അറിഞ്ഞതോടെ പോലീസ് സ്റ്റേഷനിലെത്തിയ മകനും കരച്ചിലായി. എല്ലാ വിഷയത്തിലും മകൻ A+ വാങ്ങുമെന്നാണ് അച്ഛൻ കരുതിയിരുന്നത്. എന്നാൽ 3 വിഷയത്തിൽ ഗ്രേഡ് കുറഞ്ഞു പോയതിൽ പ്രകോപിതനായ പിതാവ് മകനെ മൺവെട്ടിയുടെ പിടികൊണ്ട് അടിക്കുകയായിരുന്നു. കൈമുട്ടിന് പിറകിലാണ് അടികൊണ്ടത്. പിതാവ് മർദ്ദിക്കുന്നതിന്റെ ചിത്രം കുട്ടിയുടെ സുഹൃത്ത് മൊബൈലിൽ പകർത്തുകയും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട ബാലാവകാശ സംഘടനകൾ വിഷയം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. ഇതോടെ പ്രതിക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുക്കാൻ പോലീസ് തീരുമാനിച്ചു. വീട്ടിലുണ്ടാകുന്ന ചെറിയ വഴക്കാണ് പെട്ടെന്ന് അനിയന്ത്രിതമായി വളർന്ന് വലുതായതെന്ന് സ്റ്റേഷനിലെ പോലീസുകാർ തന്നെ പറയുന്നു. മകന്റെ പഠനകാര്യത്തിൽ അതീവ ശ്രദ്ധാലുവായിരുന്ന പിതാവ് മകന് സമ്മാനമായി ബൈക്ക് വാങ്ങി നൽകിയിരുന്നു. പരീക്ഷയ്ക്ക് തൊട്ടുമുമ്പ് മകൻ കാണിച്ച അലസതയാകാം 3 വിഷയങ്ങൾക്ക് A+ നേടാൻ കഴിയാതെ പോയതെന്ന ചിന്തയാണ് പിതാവിനെ ദേഷ്യം പിടിപ്പിച്ചത്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി മംഗളം .com സന്ദർശിക്കുക.